നമസ്കാരം. കൃഷൽ മീഡിയയുടെ വളരെ ഇൻഫോർമേറ്റീവായ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. കേരളത്തിലെ സ്ത്രീകൾക്ക് 48,000 രൂപ സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ഇത് എന്തിനാണ് നമുക്ക് ലഭിക്കുന്നത്, എങ്ങനെ ലഭിക്കുന്നു എന്നല്ലേ. ഈ പദ്ധതി മുൻപ് ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ 40% വരുന്ന സ്ത്രീകൾക്കും ഇതിൻ്റെ ആനുകൂല്യം ഇനി മുതൽ ലഭിക്കുന്നതാണ്. ഇതിനെ സംബന്ധിച്ചുള്ള പുതിയ വിജ്ഞാപനം നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ വിജ്ഞാപനത്തെ പറ്റിയുള്ള പുതിയ അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള നിരവധി ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ക്രിഷൽ മീഡിയ. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ബട്ടൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ്. കേരളത്തിലെ സ്ത്രീകൾക്ക് ഏകദേശം 2,000 രൂപ വീതം 24 മാസം വരെ ലഭ്യമാകുന്ന ഒരു പദ്ധതി. ഈ പദ്ധതി മുൻപ് ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ 40% വരുന്ന സ്ത്രീകൾക്കും ഇതിൻ്റെ ആനുകൂല്യം ഇനി മുതൽ ലഭിക്കുന്നതാണ്. ഇതിനെ സംബന്ധിച്ചുള്ള പുതിയ വിജ്ഞാപനം നമ്മുടെ ഗവൺമെൻറ് ഇതിനിടെ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ലഭ്യമാകുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പദ്ധതി പ്രകാരമുള്ള തുക നമുക്ക് ലഭിക്കുന്നതിനായിട്ട് ചെയ്യേണ്ടത്? സോ മാതൃജ്യോതി പദ്ധതി പ്രകാരമാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് ഈ ഒരു തുക ലഭ്യമാകുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപും ഈ ഒരു പദ്ധതി ഉണ്ടായിരുന്നതാണ്, പക്ഷേ അന്ന് ഈ പദ്ധതി പ്രകാരമുള്ള തുക ലഭിച്ചുകൊണ്ടിരുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു. ഏകദേശം 40% മുകളിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഗർഭിണികൾ ആയിട്ടുള്ള സ്ത്രീകൾക്ക് ആദ്യം ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു. പക്ഷേ സർക്കാർ അതിനിപ്പോൾ പുതിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. വിവിധ തരത്തിലുള്ള മറ്റ് ആരോഗ്യ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഈ ആനുകൂല്യങ്ങൾ നൽകാനായിട്ട് ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ വിജ്ഞാപനം നമ്മുടെ ഗവൺമെൻറ് പുറത്തിറക്കിയിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹിക നീതി വകുപ്പ് മുഖേനയാണ് ഈ ഒരു തുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭ്യമാകുന്നത്. ഗർഭധാരണത്തിന് ശേഷം നിങ്ങൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. കുട്ടിക്ക് 2 വയസ്സ് ആകുന്നതുവരെയാണ് നിങ്ങൾക്ക് ഈ ഒരു തുക ലഭ്യമാകുക. അപ്പോൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്രതിമാസം 2,000 രൂപ വീതം 24 തവണ ലഭിക്കുന്നതാണ്. ഏകദേശം 48,000 രൂപ നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് ലഭിക്കുന്നതാണ്. BPL കാർഡുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഈ പദ്ധതിയിലേക്ക് മുൻഗണന കൂടുതലായിട്ട് ലഭിക്കുന്നതായിരിക്കും. അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ തുകകൾ ലഭ്യമാകുവാനുള്ള സാധ്യതകളും നിലവിലുണ്ട്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ വാർഷിക വരുമാനം 100,000 രൂപയിൽ കൂടുതലാവാനായിട്ട് പാടില്ല. അതായത് 100,000 രൂപയിൽ താഴെയായിരിക്കണം നിങ്ങളുടെ വാർഷിക വരുമാനം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഇനി ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനായിട്ട് നിങ്ങൾ എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്ന കാര്യം നമുക്ക് നോക്കാം. നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണോ അഡ്മിറ്റ് ആയിരിക്കുന്നത് ആ ഒരു ഹോസ്പിറ്റലിലെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. മാത്രമല്ല നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ട് എന്ത് ബുദ്ധിമുട്ടാണോ ഉള്ളത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ പോകുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. മുൻപ് ഈ ഒരു പദ്ധതി പ്രകാരമുള്ള തുക ലഭിച്ചുകൊണ്ടിരുന്നത് കാഴ്ചശക്തി കുറവുള്ള ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്കായിരുന്നു. എന്നാൽ അതാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് വിപുലീകരിച്ച് വിവിധ തരത്തിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ സ്ത്രീകൾക്കുമായിട്ട് എത്തിച്ചിരിക്കുന്നത്. അമ്മമാരാകാൻ പോകുന്ന സ്ത്രീകൾക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയാണിത്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വളരെയധികം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളാണ് ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഏറെ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതിയെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണിത്.
സോ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്.